നമസ്കാരം ഫോർട്ട് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് വൻതോതിൽ രാസലഹരി എത്തിയതായി വിവരം രഹസ്യ വിവരത്തെ തുടർന്ന് സംയുക്ത റെയ്ഡിന് കസ്റ്റംസ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗവും എക്സൈസ് എയർഫോഴ്സ്മെന്റും പദ്ധതിയിട്ട ദിവസത്തിന്റെ തലേന്നായിരുന്നു മിസ് കേരള മത്സര വിജയികളായ മോഡലുകൾ പങ്കെടുത്ത പാർട്ടി ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന സൈജു തങ്കശന്റെ തുടർച്ചയായ സാന്നിധ്യം ഹോട്ടലിൽ ഉണ്ടായിരുന്നതായും വിവരമുണ്ട് മാസങ്ങൾക്ക് മുൻപ് നിഷാപാർട്ടിക്കിടയിൽ ഇതേ ഹോട്ടലിൽ കസ്റ്റംസും എക്സൈസും പരിശോധന നടത്തിയെങ്കിലും വിവരം ചോർന്നതിനെ തുടർന്ന് ലഹരി ഇടപാടുകാർ രക്ഷപ്പെട്ടതിനാൽ ഇക്കുറി പഴുതടച്ച റെയ്ഡിന് വല വിരിച്ചിരുന്നു കൊച്ചിയിൽ കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗത്തിന്റെ കരിമ്പട്ടികയിലുള്ള അഞ്ച് ഹോട്ടലുകളിൽ ഒന്നാണ് നമ്പർ എയ്റ്റീൻ മോഡലുകൾ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ പോയ സൈജു തങ്കശിനെ കുറിച്ച് ഇപ്പോഴും വിവരമില്ല സംഭവ ദിവസം രാത്രി മോഡലുകളെ കാറിൽ പിന്തുടർന്ന സൈജുവാണ് അപകടത്തിൽ ഇവർ കൊല്ലപ്പെട്ട വിവരം മിനിറ്റുകൾക്കുള്ളിൽ ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും അറിയിച്ചത് ഇതേ തുടർന്നാണ് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ റോയ് നിർദ്ദേശം നൽകിയത് ഭയപ്പെടുത്തുന്ന രീതിയിൽ സൈജുവിൻ്റെ കാർ പിന്തുടർന്നതാണ് വേഗം വർദ്ധിപ്പിച്ച് കാർ അപകടത്തിൽപ്പെടാൻ ഇടയാക്കിയതെന്ന് പരിക്കുകളോടെ രക്ഷപ്പെട്ട ഡ്രൈവർ അബ്ദുറഹ്മാൻ മൊഴി നൽകിയിട്ടുണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന റാക്കറ്റിലെ കണ്ണിയാണ് സൈജു തങ്കശനെന്നും ആരോപണമുണ്ട് ഇതിന് തെളിവായി സൈജുവിന്റെ ഫോൺ സംഭാഷണങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സൈജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേസിൽ സൈജു തങ്കശ്ശൻ ഹോട്ടലുടമ റോയി ജോസഫ് എന്നിവരുടെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട മോഡലുകളുടെ അടുത്ത ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് ഉടൻ പരാതി നൽകും ലഭ്യമായ വിവരങ്ങൾ മുഴുവൻ സംസ്ഥാന പോലീസിന് കൈമാറിയിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ കാണാൻ ബന്ധുക്കൾ ശ്രമിക്കുന്നത് മുൻ മിസ് കേരള ഉൾപ്പെടെ മൂന്നുപേർ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ ഇവർ സഞ്ചരിച്ച കാറിനെ പിന്തുടർന്ന സൈജു തങ്കശനെ വീണ്ടും അന്വേഷക സംഘം ചോദ്യം ചെയ്യുമെന്ന വിവരമുണ്ട് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു അതേസമയം വി വാദം തള്ളുകയാണ് പോലീസ് സംഭവത്തിൽ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന് പങ്കുള്ളതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വാർത്ത നൽകി ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ വിശദീകരണം നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ മോഡലുകൾ മരിച്ച ദിവസം വി ഐ പി വന്നതായി കണ്ടെത്തിയിട്ടില്ല ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചതിനാണ് റോയിയെയും മറ്റ് അഞ്ചു ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തത് ചില പത്ര ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് വരുന്നതെന്ന് അനന്തലാൽ പറഞ്ഞു ഹോട്ടലിൽ നിന്ന് കാണാതായ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ ഊർജിത ശ്രമം നടക്കുകയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ എ അനന്തലാൽ പറഞ്ഞു അപകടമരണത്തിന് പിന്നിൽ വി ഐ പികളുടെയോ സിനിമാ മേഖലയിലെ വ്യക്തികളുടെയോ പങ്ക് കണ്ടെത്താനായില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു മോഡലുകൾ സഞ്ചരിച്ച വാഹനത്തെ പിന്തുടർന്ന സൈജുവിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത് ഇയാൾ കുണ്ടന്നൂരിൽ വെച്ച് മോഡലുകളുമായി സംസാരിച്ചതിന് തെളിവുണ്ട് മദ്യപിച്ചു വാഹനം ഓടിക്കരുതെന്ന് പറയാനാണ് കാറിനെ പിന്തുടർന്നതെന്നാണ് സൈജു നേരത്തെ പോലീസിനോട് പറഞ്ഞത് അപകടശേഷം നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ഉടമ റോയി ജെ വയലാട്ടിനെ വിളിച്ചിരുന്നു ഡ്രൈവർ അബ്ദുറഹ്മാൻ മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട്